ഹായ് നമസ്കാരം ഈ യുവജന വിദ്യാർത്ഥി സംഘടനകൾ ഇടതുപക്ഷ യുവജന വിദ്യാർത്ഥി സംഘടനകൾ ഇപ്പോൾ അഗ്നിപഥ് എന്ന സൈനിക പദ്ധതിക്കെതിരെ സമരത്തിലാണ് അവർ ശക്തമാണ് അവർ ദേശീയ സമരം സംഘടിപ്പിക്കുന്നുണ്ട് അങ്ങനെ ദേശീയ സമരം നടത്താൻ പോകുന്നു എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ സമരത്തിലാണ് അവർ ഇപ്പോൾ അത് ഇപ്പോഴും അവർ ശക്തമാണ് ഇന്നലെയൊക്കെ രാജ്ഭവനിലേക്ക് അവർ സമരം നടത്തി തിരുവനന്തപുരം പിന്നെ കേരളത്തിലെ പല ജില്ലകളിലും സമരം നടത്തി അങ്ങനെ ഈ ജനപഥനെതിരായിട്ട് വളരെ മോശമാണ് അവർ പറയുന്ന കാര്യങ്ങൾ അവരുടേതായ ഭാഗത്ത് ചിന്തിക്കുമ്പോൾ ന്യായമായിരിക്കാം കാരണം അവർ പറയുന്നത് ഈ പിന്നെ തൊഴിലാളി തൊഴിലില്ലായ്മ പൂർണ്ണമായിട്ടും പരിഹരിക്കപ്പെടുന്നില്ല ഒന്നാമത്തെ കാര്യം സ്ഥിരമായിട്ട് യുവാക്കളുടെ കയ്യിൽ തൊഴിലെത്തിക്കൂ നിങ്ങൾ തൊഴിൽ തരാം ഇത്ര ഇത്ര ലക്ഷം പേർ തൊഴിൽ തരാമെന്ന് പറഞ്ഞാണല്ലോ മോദി ഗവൺമെൻറ് വന്നത് എന്നിട്ട് നിങ്ങൾ ചെയ്യുന്നില്ലല്ലോ എന്നാണ് അവർ ചോദിക്കുന്നത് രണ്ട് ഇതിനകത്ത് ഈ കുട്ടികളെല്ലാം 4 വർഷത്തെ പിന്നെ ജോലി കഴിഞ്ഞിട്ട് അവർ തെരുവിൽ വെറുതെ അലയേണ്ടി വരില്ലേ എന്നും ചോദിക്കുന്നു ഇടതുപക്ഷ സംഘടനകൾ പിന്നെ പറയുന്നത് ഇതിനകത്ത് RSS-കാരെ കുത്തി ചെരുകാൻ പോകുന്നു എന്നും പറയുന്നുണ്ട് അങ്ങനെ അവരുടെ ഭാഗത്ത് നോക്കുമ്പോൾ അവരുടെ ശരികളാണ് അവരുടെ സമരത്തിന് നയിക്കുന്നത് പക്ഷേ ഒരു കാര്യം ഓർമ്മിക്കുന്നത് നല്ലതാണ് കാരണം ഈ ഈ രാജ്യത്ത് ജീവിച്ചിരുന്നവൻ എന്ന നിലയിൽ എനിക്ക് എൻ്റെ ജീവിതകാലത്ത് ഞാൻ അനുഭവിച്ചതും കണ്ടതുമായ നിരവധി സമരങ്ങൾ കേരളത്തിൽ നടന്നിട്ടുണ്ട് ഞാൻ കേരളത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ നിരവധി സമരങ്ങൾ നിരവധി പ്രക്ഷുബ്ധമായ സമരങ്ങൾ തീവാറുന്ന സമരങ്ങൾ ഇടതുപക്ഷ യുവജന സംഘടനകൾ കേരളത്തിൽ നടത്തിയിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട സമരങ്ങൾ ഓരോന്നോരോന്നായിട്ട് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് അതിനെ നീട്ടിക്കൊണ്ടുപോകാൻ സമയമില്ലാത്തതുകൊണ്ട് അത്തരം കാര്യങ്ങൾ പറയാം എങ്കിൽ പോലും നമുക്കറിയാം പണിയെത്തിക്കൂ കൈകളിലാദ്യം എന്നിട്ടാകാം കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞ് ഇറങ്ങി വന്ന ആ യുവജന സംഘടനകളെ നമുക്കറിയാം അവർ ഒരു കാരണവശാലും കമ്പ്യൂട്ടറിനെ അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല ഇപ്പോഴെന്ത് സംഭവിക്കുന്നു അവർക്ക് അവരുടെ കയ്യിൽ അവരുടെ ജീവിതം കമ്പ്യൂട്ടറാണ് നിയന്ത്രിക്കുന്നത് ഭരണം നിയന്ത്രിക്കുന്നത് പാർട്ടി ഓഫീസ് നിയന്ത്രിക്കുന്നതും കമ്പ്യൂട്ടറാണ് അതവിടെ ഇരുന്നോട്ടെ അപ്പം അതൊന്നുണ്ട് അങ്ങനെ പിന്നെ ഈ നമ്മുടെ കാർഷിക മേഖലയിൽ യന്ത്രവൽക്കരണം നടത്തിക്കൊണ്ട് തീരുമാനിച്ചപ്പോൾ ട്രാക്ടറും ടില്ലറും കൊണ്ടുവന്നപ്പോൾ അതിനെ മൊത്തമായിട്ടും കർഷക തൊഴിലാളികളെയും പാർട്ടി പ്രവർത്തകരെയും ഇറക്കിക്കൊണ്ട് ഈ യുവജന സംഘടന DYFI സംഘടനയുടെ ഇറക്കിക്കൊണ്ട് അന്ന് അവർ സമരം നടത്തി അങ്ങനെ വയലുകളിൽ പിന്നെ യന്ത്രങ്ങൾ നടത്താൻ ഇറങ്ങാൻ അനുവദിക്കാതെയായി അങ്ങനെ വന്നു വയലുകൾ മുഴുവനും കർഷകർ ഈ നഷ്ടമായതുകൊണ്ട് കൃഷി ചെയ്യാതെ വന്നു അങ്ങനെ വയലുകൾ നശിച്ചു നമുക്കിപ്പോൾ അരി വേണമെങ്കിൽ ആന്ധ്രക്കാരെ പിടിക്കണം അല്ലെങ്കിൽ തമിഴ്നാട്ടുകാരെ പിടിക്കണം അവർ ഒരു മാസം അരി കേരളത്തിലേക്ക് തരുന്നില്ല തീരുമാനിച്ചാൽ നമ്മളിവിടെ പട്ടിണി കിടക്കേണ്ടി വരും എന്ന അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത് ഇതാണ് സമരത്തിൻ്റെ പോക്ക് ഞാൻ പറയാൻ വേണ്ടിയാണ് പറയുന്നത് പിന്നെ ഈ +2 വന്നപ്പോൾ അവിടെ പ്രീ ഡിഗ്രി ബോർഡിനെതിരായിട്ട് അതിഭയങ്കരമായ സമരം നടത്തി ആ പ്രീ ഡിഗ്രി ബോർഡ് കൊണ്ടുവരാൻ പാടില്ല അത് ശരിയല്ല അത് നമ്മുടെ വിദ്യാഭ്യാസത്തിനെ തകർക്കും എന്ന് പറഞ്ഞു പക്ഷേ പ്രീ ഡിഗ്രി ബോർഡിന് പകരം +2 വന്നു ആരും ഓർക്കും ഒന്നും കുഴപ്പമില്ല അവർ തന്നെ +2 നടപ്പിലാക്കുന്നു പിന്നെ സ്വാശ്രയ കോളേജുകൾ എന്ന് പറയുന്നത് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്നതാണ് അതുകൊണ്ട് അതിനെ അനുവദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് SFI-യും DYFI-യും സമരം നടത്തി പക്ഷേ ഇപ്പോൾ സ്വാശ്രയ കോളേജിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ പോലും സ്വാശ്രയ കോളേജിൽ പഠിച്ചാണ് വലിയ പിന്നെ എൻ്റർപ്രണറായിട്ട് ഇപ്പം വിലസുന്നത് ഇപ്പോൾ വിവാദമായിരിക്കുന്നത് അതൊക്കെയാണ് അങ്ങനെ ഓരോന്നോരോന്നോരോന്നെടുത്ത് പറഞ്ഞാൽ ADB വായ്പ ഈ ADB വായ്പയും ലോകബാങ്ക് വായ്പയൊന്നും പാടില്ല എന്നും അത് കേരളത്തിന് അടിയറ വയ്ക്കുന്നതാണെന്നും പാടില്ല എന്ന് പറഞ്ഞ് അതിശക്തമായി സമരം നടത്തി പക്ഷേ ആ സമരവും പരാജയപ്പെട്ടു ഇപ്പോൾ ADB വായ്പയും ലോകബാങ്കിൻ്റെ പിറകെ നടക്കുകയാണ് കേരള ഗവൺമെൻറ് ഇൻവെസ്റ്റേഷനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അതിനുവേണ്ടി പ്രത്യേക സമ്മേളനം തന്നെ നടത്തുന്നു പ്രത്യേക പിന്നെ വിരുന്നുകൾ നടത്തുന്നു വിദേശത്തുള്ള മുതലാളിമാർ ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ ADB-ന്ന് വായ്പ എടുക്കുന്നു ജപ്പാൻ കമ്പനി വായ്പ എടുത്താണ് നമ്മളെ കേരളയിൽ കൊണ്ടുവരാൻ പോകുന്നത് സിൽവർ ലൈൻ കൊണ്ടുവരാൻ പോകുന്നത് അതിന് വായ്പ എടുക്കുന്നതിൽ ഇപ്പം പ്രശ്നമൊന്നുമില്ല അന്ന് അതിശക്തമായ സമരം നടത്തിക്കൊണ്ടിരുന്നു ഇങ്ങനെ നോക്കുമ്പോൾ ഓരോ ഞാൻ ഈ പറഞ്ഞവൻ്റെ ഓർമ്മയിൽ ഇങ്ങനെ വരുന്നുകൊണ്ട് ഞാൻ പറഞ്ഞു പോകുന്നതാണ് ഇങ്ങനെ നിരവധി പരിഷ്കാരങ്ങൾ ഇവിടെ കൊണ്ടുവന്നപ്പോൾ നടപ്പിലാക്കാൻ ശ്രമിച്ചപ്പോൾ ഒന്നിനും സമ്മതിക്കാതെ യന്ത്രവൽക്കരണം ഒന്നിനും സമ്മതിക്കാതെ പണ്ട് TV തോമസ് പിന്നെ മന്ത്രിയായിരുന്നപ്പോൾ TV തോമസ് കയർ പിന്നെ മേഖലയിൽ യന്ത്രവൽക്കരണം കൊണ്ടുവരാൻ ശ്രമിച്ചു ജപ്പാൻ മോഡലുള്ള ഒരു യന്ത്രവൽക്കരണം കയർ മേലെ കൊണ്ടുവരികയും നമ്മുടെ കയർ തൊഴിലാളികൾക്ക് വളരെ നല്ല ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കും പക്ഷെ അന്ന് CPM-ൻ്റെ നേതൃത്വത്തിൽ അതിശക്തമായ സമരം TV തോമസിനെതിരായിട്ട് പറഞ്ഞത് TV തോമസ് ഒരു തൊഴിലാളി വിരുദ്ധനാണെന്നാണ് അന്ന് ഈ CPM-കാർ പറഞ്ഞത് അങ്ങനെ നിരവധി കാര്യങ്ങൾ ഞാൻ ഓരോന്നും പറഞ്ഞ് സമയം കളയുന്നില്ല അങ്ങനെ സമരങ്ങൾ നടത്തി അതിനെല്ലാം പിന്നീട് അംഗീകരിച്ച് ബിഗ് ബസാറിനെതിരെ ഷോപ്പിംഗ് മാളിനെതിരെ സമരം നടത്തി ഇപ്പോൾ ലുലു മാളിൻ്റെ പിറകെ നടക്കുന്നു ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സമരങ്ങളെയും ഇവർ നടത്തിയത് മുഴുവനും പരാജയമായിരുന്നു പിന്നീട് അവർക്കെല്ലാം അത് അംഗീകരിക്കേണ്ടി വന്നു
അഗ്നി ബദലും അതാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് എനിക്ക് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പറയേണ്ടി വരും. അഗ്നി ബദലും ഇത് സംഭവിക്കാൻ പോകുന്നു. ഈ യുവജന സംഘടനകൾ ഈ പിന്നെ ഈ DYFA-ക്കാരും AIFA-ക്കാരും ഈ പാവം ചെറുപ്പക്കാരെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഇവർ ഈ അഗ്നി ബദലെന്നും പറഞ്ഞ് ഇവരെ കൂടെ കൊണ്ട് നടന്നിട്ട് അവസാനം ഈ പിള്ളേർക്ക് അഗ്നി ബദലിൽ കയറാൻ പറ്റില്ല. അഗ്നി ബദൽ ഇവർ പറയുന്നത് പോലെ സൈന്യത്തിൽ RSS-ന്റെ കേന്ദ്രമായിട്ട് മാറുകയും ചെയ്യും. അപ്പോഴാണ് മനസ്സിലാവുന്നത് അയ്യയ്യ ഞങ്ങൾക്ക് പറ്റിപ്പോയല്ലോ എന്ന് പറയും. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ബുദ്ധി വളരെ പിറകെ ഉദിക്കുന്നവരാണ് ഇടതുപക്ഷക്കാരെന്നത് വളരെ ചരിത്രപരമായ സത്യമാണ്.